സുമിത്രൻ ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്യും, ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി ഇപ്പൊ തന്നെ തരാം. ഹലോ, അപ്പോ എന്താണ് അവിടെ ഒരു റോഡ് റോളർ അവിടെ ഉള്ള ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലേ? അതെ, ആ നാളെ അത് മാറ്റിയിരിക്കണം. അത് ഇനി ആ കോൺട്രാക്ടർ എവിടെയാണ് എന്താ നോക്ക്, നാളെ ഞാനത് വൈകുന്നേരം വിളിക്കുമ്പോഴത്തിനും അത് അവിടെ നിന്ന് മാറണം. അത് ഒരിക്കലും അത് ജനത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ രാവിലെ ഉച്ചക്ക് മുമ്പ് തന്നെ മാറ്റാനുള്ള എല്ലാ ശ്രമവും നടത്തണം. അതല്ലെങ്കിൽ അത് കുറച്ച് നിലപാടെടുത്ത് പോകേണ്ടി വരും. അപ്പോൾ അത് കോൺട്രാക്ടറെ അറിയിച്ചേക്ക്. ശരി ശരി. ഇപ്പം തൽക്കാലം ആ വളവിൽ ആളുകൾക്ക് വേറെ പ്രയാസമാവാത്ത രീതിയിൽ ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ ചെയ്യണം. അപ്പം ഞാൻ നാളെ നാളെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് അന്വേഷിക്കുമ്പോൾ അത് മാറുന്നൊരു സ്ഥിതി ഉണ്ടാവണം. ശരി ശരി. നമസ്കാരം. ഇപ്പോൾ കേട്ടത്, കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു പൊതുജനത്തിന്റെ, അതായത് PWDയുമായി ബന്ധപ്പെട്ട ഒരു പരാതി കേട്ടതിന് ശേഷം അത് ഒരു ഉദ്യോഗസ്ഥനോട് വിളിച്ച് പറഞ്ഞൊരു ശൈലിയാണ്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാത്ത ഒരു വ്യക്തിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള താക്കീതും ഒപ്പം പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ PWDയുടെ ഭാഗത്തു നിന്ന് ഇനിയുണ്ടായാൽ അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചും കൃത്യമായ സൂചന നൽകുന്നതാണ് ഈ മറുപടി. അതെ, മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി PWD വകുപ്പിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതായത് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വകുപ്പാണ് ഈ PWD എന്ന് പറയുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളാനകളാണ് ഈ പറയുന്ന PWD വകുപ്പുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കോടികൾ മറിയുന്ന വകുപ്പ്. ആ വകുപ്പിൽ ഏറ്റവും കൂടുതൽ അഴിമതിയും പോരാത്തതിന് ഏറ്റവും കൂടുതൽ ഉദാസീനതയും നടക്കുന്ന ഒരു വകുപ്പെന്ന് പലപ്പോഴും പേര് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ 5 വർഷം ജി സുധാകരൻ എന്ന PWD മിനിസ്റ്റർ അതിന് ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. സംവിധാനങ്ങളെ കാര്യക്ഷമമായി ഇടപെടിക്കാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി ഇടപെടുകയും ഉദ്യോഗസ്ഥരെ പറപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ പൊതുവെ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിക്കണം എന്നൊരു ശൈലിയുള്ള കുറേയേറെ ജീവനക്കാരുണ്ട്. എല്ലാവരെയും അല്ല, നല്ലപോലെ പണിയെടുക്കുന്നത്, അതായത് ജോലി ടൈമിൽ പൊതുജനങ്ങൾക്ക് സേവനമായി കൊടുക്കാൻ വേണ്ട എല്ലാ രീതിയിലും ഇടപെടലുകൾ നടത്തുന്ന ഒരു വലിയ വിഭാഗം ജീവനക്കാരുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ എങ്ങനെയും സർക്കാരിന് പണികൾ കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ ഫയലുകൾ ഡിലേ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സർക്കാരിന് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവഹേളനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം ഒരു സമൂഹമാണല്ലോ. ആ തരത്തിൽ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ള ഈ ഒരു സന്ദേശം വളരെ നല്ലൊരു തുടക്കമാണെന്ന് പറയേണ്ടി വരികയാണ്. ഇത്തരത്തിൽ PWD4U എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇതിൽ ആരംഭിക്കുമ്പോൾ ഈ വകുപ്പ് പണ്ടത്തെ പോലെ അല്ല. ഇനി ഈ വകുപ്പ് ഇനി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ജനസ്വീകാര്യത നേടാൻ പോവുകയാണ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് ഈ റോഡിലൂടെയുള്ള യാത്രാ സന്ദർഭത്തിലുണ്ടാകുന്ന കുണ്ടും കുഴിയും, അല്ലെങ്കിൽ പാലങ്ങളുടെ ശോചനീയാവസ്ഥയും ഗതാഗത കുരുക്കും എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഓരോരുത്തർ ഓരോ ആവശ്യത്തിന് ദൈനംദിനം പുറത്തിറങ്ങുന്നവരാണ്. അപ്പോ അവർക്ക് അവരുടെ യാത്ര സുഗമമായാൽ പകുതി കാര്യങ്ങൾ ഓക്കെ ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലിലൂടെ മാത്രം നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പരിഷ്കാരങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി കേട്ട് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് ഉടൻ നടപടി ഉണ്ടാക്കി കൊടുക്കുന്ന ഇടപെടലിനെ ശ്ലാഘിക്കുക തന്നെയാണ് വേണ്ടത്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് സംവിധാനങ്ങളെല്ലാം മാറണമല്ലോ. പണ്ടത്തെ പോലെ സർക്കാർ ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ട ഇടങ്ങളല്ല. അവർക്ക് അവരുടെ ജീവിത വേഗത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സംവിധാനമാണ് സർക്കാർ ഓഫീസുകൾ. പ്രത്യേകിച്ച് റോഡ്, പാലങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് അവരുടെ ജീവിതയാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമാണ് ഈ പറയുന്ന റോഡും പാലങ്ങളും എന്തുമായിക്കോട്ടെ. അപ്പോ അതിന് പുതിയൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ, അതിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇത്രയും കാലം അല്ലെങ്കിൽ പണ്ട് കേരളം കണ്ടതുപോലെ ഒരു കുത്തഴിഞ്ഞ സംവിധാനമായിരിക്കില്ല ഈ പറയുന്ന PWD വകുപ്പെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് പാലാരിവട്ടം പാലം. പാലം നിർമ്മിച്ച് 4-5 വർഷത്തിനുള്ളിൽ പുതുക്കിപ്പണിയേണ്ട ഒരു ഗതികേട് ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. പൊതുപണമാണ്, ജനങ്ങളുടെ നികുതിപ്പണം, കോടിക്കണക്കിനാണ് ഒരു മന്ത്രിയും അല്ലെങ്കിൽ ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഈ നാട്ടിന്റെ മുന്നിൽ ഒരു പാലത്തെ 5 വർഷം തികയുന്നതിന് മുമ്പ് വീണ്ടും കമ്പി പോലും ഇല്ലാതെ പുതുക്കിപ്പണിയേണ്ട ഒരു ഗതികേട് വന്ന്. അപ്പോ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഇനി ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇനി അഴിമതി എന്ന് പറയുന്ന സംവിധാനത്തെ മാറ്റി നിർത്താൻ വേണ്ടി പുതിയ പുതിയ തലമുറകൾ അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നടത്തുന്ന ഇടപെടലുകൾ,
അത് തികച്ചും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മുൻകാലഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്കും കണ്ണടച്ചു കൊടുത്ത് പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. പി ഡബ്ല്യു ഡി ഫോർ യു എന്ന് പറയുന്ന ആപ്പ് നിലവിൽ വരുന്നതോടുകൂടി, അതായത് ഈ മാസം 7 അത് പ്രാവർത്തികമാകും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾ പി ഡബ്ല്യു ഡിയെ നേരിട്ട് അറിയിക്കാവുന്ന ഒരു സംവിധാനം. അത് ചെറിയൊരു കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി ഏത് മന്ത്രി ഭരിച്ചാലും ഈ നാട്ടിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ മുഴുവൻ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കില്ല മന്ത്രിയോ സർക്കാർ സംവിധാനങ്ങളോ. അപ്പോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് പറയാനൊരു വേദി വേണം, അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഒരു സംവിധാനം വേണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നാടിന് ഏറ്റവും കൂടുതൽ ഗുണകരം തന്നെയാണ്. അവരവർക്ക് അവരവരുടെ നാട്ടിലുണ്ടാകുന്ന ക്ലേശങ്ങൾ അത് സംബന്ധിച്ച് പരാതി പറയാൻ സർക്കാർ സംവിധാനങ്ങളിൽ വഴിയുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്, ആ അനിവാര്യത തന്നെയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോ മുഹമ്മദ് റിയാസിനെ പോലുള്ള വ്യക്തികളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചവർ കണ്ണു തുറന്നു കാണേണ്ട രീതിയാണ്. മുഹമ്മദ് റിയാസിനെ പോലൊരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചവർ, അതായത് മുഖ്യമന്ത്രിയുടെ തണൽ പറ്റി വന്നതാണെന്നായിരുന്നു അധിക്ഷേപം. അങ്ങനെയല്ല, ഒരു വ്യക്തിക്ക് എന്താണ് കഴിവ് എന്നുള്ളത് അദ്ദേഹം ഏതെങ്കിലും ഒരു മേഖലയിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇത്രയും കാലം യുവജന സംഘടനയിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്നതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി തുറന്ന് വെളിവാവുകയാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ട്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട്, അതിന് എങ്ങനെയൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ. പി ഡബ്ല്യു ഡി പോലൊരു വകുപ്പിനെ ഈ രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചിരുത്തി ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ കോൾ വരുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ പുതുമയുള്ളത് തന്നെയാണ്. മുമ്പ് കണ്ട് ഒരു പരിചയവുമില്ല. മുമ്പ് മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിക്കുന്ന പരിപാടി ഉണ്ടെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് കണക്ട് ചെയ്ത് എന്താണ് ഇതിൽ ഉടൻ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് ഉടൻ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സംവിധാനം, അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പുതുമ നിറഞ്ഞ ഒന്ന് തന്നെയാണ്. ഇതാണ് പറയുന്നത്, ഓരോ സംവിധാനങ്ങളിലും പുതുതലമുറ കടന്നു വരേണ്ട ആവശ്യകത എന്താണെന്ന് റിയാസ് തുറന്നു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിയാസിനെ പോലുള്ള യുവതലമുറകൾ ഈ നാടിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടിൽ മാറ്റങ്ങൾ പ്രകടമായി കാണാൻ കഴിയും. ഈ പറയുന്ന ചുവപ്പ് നാടുകൾക്കെല്ലാം ഒരു അറുതി വരാൻ പോവുകയാണ്. പലയിടങ്ങളിലും ഒച്ചിഴയുന്ന വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംബന്ധിച്ചുള്ള രീതികൾ മാറാൻ പോവുകയാണ്. ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നവരെ ഏറിൽ നിർത്തുന്ന ഒരു രീതി ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ഇത്തരം ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നിട്ട് വേണ്ടും വിധേന കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ, അതിലൂടെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അത് കാണാതെ നടന്നാൽ, അവരെയെല്ലാം ഈ രീതിയിൽ തന്നെയാണ് പറപ്പിക്കേണ്ടത്. ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന റിയാസ്, അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാട് ആഗ്രഹിച്ചിരുന്നതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രതയോടുള്ള ഈ ഇടപെടൽ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പിന്തുണ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.